കൊളുക്കുമലൈ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടം ഇവിടെയാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ താലൂക്കിലാണ് കൊളുക്കുമലയുള്ളത്. ഇങ്ങോട്ടേക്ക് പോകുവാൻ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലിയിൽ നിന്നാണ് വഴിയുള്ളത്. സൂര്യോദയം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്ലാൻ ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ പോകുന്ന സ്ഥലമാണ് കൊളുക്കുമല. കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരിയും പ്രശസ്തമാണ്. കൊളുക്കുമല യാത്ര പ്ലാൻ ചെയ്യുവാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. വെളുപ്പിന് 4:30 സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്കുള്ള യാത്രകൾ ആരംഭിക്കും. ഒരുപാട് ജീപ്പുകളുണ്ട്, ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. തിരക്കുള്ള സമയങ്ങളിൽ ജീപ്പ് ലഭിക്കാതെ വന്നേക്കാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ DTPCയിൽ വിളിച്ചിട്ടാണ് ഞങ്ങൾ ജീപ്പ് ബുക്ക് ചെയ്തത്. സൂര്യനെല്ലി എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം കൊളുക്കുമലയിലേക്ക്. ഇപ്പോൾ കാണുന്നതൊക്കെ ഓഫ് റോഡാണ്. താഴേന്ന് 2 ജീപ്പ് വരുന്നത് കണ്ടില്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടത്തിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. റൂട്ട് എന്തായാലും ഭംഗിയുള്ളതാകുമെന്ന് ഉറപ്പാണ്. തിരികെ പോകുമ്പോൾ നമുക്കത് കാണാം. അവധി ദിവസമല്ലാത്തത് കൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പൊതുവെ സൂര്യോദയം കാണുവാനിവിടെ നല്ല തിരക്കനുഭവപ്പെടാറുണ്ട്. സൂര്യോദയം കാണുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ഞങ്ങൾ ചെന്ന ദിവസം കുറച്ച് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കണ്ട സൂര്യോദയം ദേ ഇങ്ങനെയാണ്. ക്ലൗഡ് ബെഡും സൂര്യനും തിബടമലയും, ഇത് മൂന്നും ഒരേപോലെ ഭംഗിയുള്ളതാകുമ്പോഴാണ് ഇവിടുത്തെ സൂര്യോദയം അവിസ്മരണീയമാകുന്നത്. ക്ലൗഡ് ബെഡ് നല്ലതുപോലെ കാണുവാൻ നവംബർ മാസത്തിലാണ് എത്തേണ്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ലൗഡ് ബെഡിന് മുകളിൽ സൂര്യൻ വരുന്നത് കാണുവാനാണ് ഏറ്റവും ഭംഗി. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് പോലും നല്ല അനുഭവമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7100 ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട തേയിലത്തോട്ടം പിന്നിട്ടാണ് ഇന്നലെ നമ്മൾ കയറി വന്നത്. സൂര്യോദയം കണ്ട ശേഷം ഇവിടെ പ്രധാനമായി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവിടേക്കാണ് ഇനി പോകുന്നത്. ജീപ്പുകൾ നമ്മളെ സൂര്യോദയം കാണുവാൻ ഇറക്കി വിടുന്ന സ്ഥലത്തിൻ്റെ പേര് ടൈഗർ റോക്ക് എന്നാണ്. ആ സ്ഥലത്തിന് ആ പേര് വരാൻ കാര്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ജീപ്പ് ഇറങ്ങിയ ശേഷം കുറച്ച് നടന്നാൽ മതി സൂര്യോദയം കാണുന്ന സ്ഥലത്തേക്കെത്താൻ. അവിടെ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ ടൈഗർ റോക്കിൻ്റെ അടുത്തെത്താം. നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ടൈഗർ റോക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുവാനൊക്കെ വലിയ ക്യൂ ആണ്. സൂര്യനെല്ലി ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ലതുപോലെ സൂര്യപ്രകാശം എത്തിത്തുടങ്ങി. നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് വരുവാൻ ഒരു ജീപ്പിന് 2500 ആകുന്നത്. ഒരു ജീപ്പിൽ 6 കയറാം. കൊളുക്കുമല ജീപ്പ് സഫാരി ബുക്ക് ചെയ്യുവാൻ നിങ്ങൾക്ക് 2 നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലോ വിളിച്ചാൽ നിങ്ങൾക്ക് സൂര്യനെല്ലിയിൽ നിന്നുള്ള കൊളുക്കുമല ജീപ്പ് സഫാരിയും അതോടൊപ്പം മൂന്നാറിൽ നിന്നുള്ള കൊളുക്കുമല ജീപ്പ് സഫാരിയും ബുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാറിൽ നിന്ന് കൊളുക്കുമലയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മാത്രമാണ് അതിനുള്ള സൗകര്യം ഒരുക്കുന്നത്. 5000 5 നിരക്ക് വരുന്നത്. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ നമ്മൾ കണ്ട ടൈഗർ റോക്കിൻ്റെ ആ ഭാഗത്ത് വന്ന് സൺറൈസ് കണ്ട ശേഷം തിരികെ മടങ്ങിപ്പോകും. നമ്മളിപ്പോൾ പോകുന്നതാണ് യഥാർത്ഥ കൊളുക്കുമല. കൊളുക്കുമലയിലേക്കെത്തി അവിടുത്തെ തേയിലത്തോട്ടങ്ങളും അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ചിട്ടേ മടങ്ങാവൂ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ തേയില വളരുന്നത് ഇവിടെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7130 അടിയാണ് ഉയരമെന്ന് പറഞ്ഞല്ലോ. കൊളുക്കുമലയിലെ സൂര്യോദയം കാണുവാൻ എത്തിയാൽ ഏകദേശം 1 ഈ ഭാഗങ്ങളിലൊക്കെ ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുക. ഇവിടെ കുറേ സമയം ചിലവഴിക്കേണ്ടവർക്ക് ടെൻറ്റ് ക്യാമ്പിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടവർക്കൊക്കെ ഈ ഭാഗത്ത് വന്നാൽ ടോയ്ലറ്റിൽ പോകാം. പിന്നെ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ചായ കുടിക്കുക എന്നുള്ളത്. ലോകത്തിലേറ്റവും ഉയരത്തിൽ വളരുന്ന തേയിലച്ചെടികളായതുകൊണ്ട് ഇവിടുത്തെ തേയിലയുടെ ഫ്ലേവർ വ്യത്യസ്തമാണ്.
ഓർഗാനിക്കലിയാണ് ഈ ചെടികൾ വളരുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒന്നും ഉപയോഗിക്കാറില്ല. അതോടൊപ്പം ഇവിടുത്തെ ഫാക്ടറിയും വ്യത്യസ്തമാണ്. പഴയ മെഷീൻസ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. 1935 ഇവിടെ തേയില ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്. അതേ സെറ്റപ്പ് തന്നെയാണ് ആ ഫാക്ടറിക്ക് ഇപ്പോഴും. ചായ കുടിച്ച ശേഷം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടേക്കും പോകാൻ നിങ്ങൾ മറക്കരുത്. വരുന്നവരെല്ലാം ടൈഗർ റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് തിരക്ക് കൂട്ടി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് മടങ്ങാറാണ് പതിവ്. നിങ്ങളുടെ ജീപ്പ് ഡ്രൈവർമാർ സമയം നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരനുവദിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ എത്തുക. ഇവിടെ വന്ന് ഇവിടുത്തെ വ്യൂ കൂടി ആസ്വദിച്ച ശേഷം മാത്രം മടങ്ങുക. ഇതിനപ്പുറത്തായി നമുക്ക് മീശ പുലിമലയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാൽ തിപടമല മറ്റൊരു ആംഗിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെയായി തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂർ പട്ടണവും കാണാം. ബോഡിനായ്ക്കന്നൂർ തേനി ജില്ലയിലാണെന്ന് പറഞ്ഞല്ലോ. അതേ തേനി ജില്ലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും. തേനിയിൽ നിന്ന് ഒരു ബസ് മാത്രമാണ് സൂര്യനെല്ലിയിലേക്ക് സർവീസ് നടത്തുന്നത്. രാവിലെ നമുക്ക് ക്ലിയറായി സൂര്യോദയം കിട്ടിയില്ലല്ലോ. അതിന് പകരമാണെന്ന് തോന്നുന്നു സൂര്യൻ പല മാജിക്കുകളൊക്കെ കാണിച്ചു തരുന്നത്. സൂര്യൻ്റെ റേസ് ഇങ്ങനെ പല ഭാഗത്തേക്ക് മേഘങ്ങൾക്ക് മുകളിൽ തട്ടി മേഘങ്ങൾ തിളങ്ങുന്ന കാഴ്ച വളരെ മനോഹരമാണ്. അത് മേഘങ്ങൾക്ക് മുകളിൽ നിന്ന് കാണുന്നത് പോലെ തോന്നും ഇവിടെ നിന്ന് കണ്ടാൽ. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നാലൊരു പ്രശ്നമുണ്ട്. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം. സമയം പോകുന്നത് അറിയുകയില്ല. ഒരു മണിക്കൂറാണ് സാധാരണ ഇവിടെ എല്ലാവരും ചിലവഴിക്കാറ്. ഞങ്ങൾ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ ഇവിടെ 2.5 മണിക്കൂറോളം ചിലവഴിക്കാൻ അനുവദിച്ചു. അതുകൊണ്ട് ആ ഭാഗത്തായിട്ടൊക്കെ കാണുന്നത് ബോഡി എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ. ഇവിടുന്ന് കുറേ നമുക്കിങ്ങനെ മുന്നോട്ട് വരാം. മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ താഴെ കൊരങ്ങണി എന്ന് പറയുന്ന ഗ്രാമമൊക്കെ എത്തും. നേരെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് തിപ്പടമല. നമ്മൾ അവിടെ നിന്നാണ് സാധാരണ എല്ലാവരും സൺറൈസ് കാണുന്നത്. ഒരു ടിപ്പായിട്ട് പറയുകയാണ്, അവിടെ വന്ന് ഇടി കൂടി തെള്ളുകൂടി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ക്ലിയറായിട്ട് സൺറൈസ് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നും ആൾക്കാർ കാണുന്നുണ്ടാവും. സൺറൈസ് അവിടെ നിന്ന് നോക്കിയപ്പോൾ രാവിലെ ആ ഭാഗത്തായിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങേ അറ്റത്ത് നിന്നവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. ഇവിടെ നിന്നായിരുന്നെങ്കിൽ നല്ലപോലെ കിട്ടിയേനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിന്നാലും നിങ്ങൾക്ക് സൺറൈസ് ഒക്കെ നന്നായിട്ട് കാണാം. വലതുവശത്തായി തിപടമലയും ഇടതുവശത്തായാണ് മീശപ്പുലിമലയും ഉള്ളത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മലയാണ് മീശപ്പുലിമല. കൊളുക്കുമലയിൽ താമസിച്ച് കാഴ്ചകൾ ആസ്വദിക്കുവാൻ വന്നവരുടെ ടെൻറ്റുകളാണിത്. ടെൻറ്റ് ക്യാമ്പിംഗ് കൊളുക്കുമലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൊളുക്കുമല പാക്കേജിനെ പറ്റി പറഞ്ഞല്ലോ. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്, ബാർബിക്യൂ, ക്യാമ്പ് ഫയർ, കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി, ടെൻറ്റ് ക്യാമ്പിംഗ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പെർ ഹെഡിൽ 1600 രൂപ നിരക്ക് വരുന്നത്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. വിനായകൻ ചേട്ടൻ അവിടുന്ന് കൊളുക്കുമലയുടെ ഒതൻറ്റിക് ടീ ഒരു പാക്കറ്റ് മേടിച്ചു. 400 രൂപയാണ് ഈ കാണുന്ന പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. വിനായകൻ ചേട്ടൻ എവിടെ പോയാലും അടുത്ത തേയില മേടിക്കും. മേഘമലയിൽ പോയപ്പോൾ മേഘമലയിലേതും മേടിച്ചു. ഇപ്പോൾ കൊളുക്കുമല വന്നപ്പോൾ കൊളുക്കുമലയിലേതും മേടിച്ചു. അങ്ങനെ ജീവിതത്തിലേക്ക് ഒരുപാട് ഓർമ്മകൾ സമ്പാദിച്ചുകൊണ്ട് ഞങ്ങൾ കൊളുക്കുമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും കൊളുക്കുമലയിൽ കോടമഞ്ഞ് മൂടി തുടങ്ങിയിരുന്നു. ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ കാണാൻ സാധിക്കാത്ത കാഴ്ചകളൊക്കെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓഫ് റോഡ് ജീപ്പ് റൈഡിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം പോകുന്ന റൂട്ടിൻ്റെ ഭംഗിയും. ഇവിടേക്കുള്ള ജീപ്പ് റൈഡുകളുടെ നിരക്ക് DTPC ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അതെല്ലാവർക്കും ഒരേപോലെയാണ്, 2500 രൂപ. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പ്രധാനമായി ഷെയർ ചെയ്തത്. കൊളുക്കുമല ജീപ്പ് സഫാരി മൂന്നാറിൽ നിന്ന് ആരംഭിക്കുന്നതും സൂര്യനെല്ലിയിൽ നിന്ന് ആരംഭിക്കുന്നതും. അതിനായി 2 ബുക്കിംഗ് നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കൊളുക്കുമലയിലെ പാക്കേജിനെ പറ്റി അറിയുവാൻ വേറൊരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ പാക്കേജ് ബുക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ ജീപ്പ് സഫാരി ഉള്ളതുകൊണ്ട് ഇത്രയും മല നടന്നു കയറേണ്ടി വന്നില്ല.
അതിന് മുകളിലെത്തി കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനോഹരമായ സൂര്യോദയം ആസ്വദിക്കാം. അതുകൊണ്ട് തന്നെ ഈ ജീപ്പ് സഫാരി ഒഴിവാക്കാനും സാധിക്കില്ല. ഓഫ് റോഡ് ജീപ്പ് റൈഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് എൻജോയബിൾ ആണ്, അല്ലാത്തവർ ഇത് സഹിച്ചേ മതിയാകൂ ഇത്രയും മനോഹരമായ സൂര്യോദയം കാണണമെങ്കിൽ. നല്ല ഭംഗിയുള്ള എസ്റ്റേറ്റാണ് കേട്ടോ സൂര്യനെല്ലി എസ്റ്റേറ്റ്. വളരെ വിശാലമായി ഇത്ര വാസ്റ്റായി തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റുന്നത് ഇതിനു മുമ്പ് ഞങ്ങളുടെ അറിവിൽ ലക്ഷ്മി എസ്റ്റേറ്റിൽ മാത്രമായിരുന്നു. എന്നാലിപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കുമെന്ന് മനസ്സിലായി. തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന വഴി സൂര്യനെല്ലി എസ്റ്റേറ്റിലെ രാവിലത്തെ കുറേ ആക്ടിവിറ്റീസും കണ്ടു. തേയിലക്കിടാൻ വേണ്ടി വളം പ്രിപ്പയർ ചെയ്യുന്നതും കൂട്ടമായ ആളുകൾ ജോലിക്ക് പോകുവാൻ നിൽക്കുന്നതും അങ്ങനെ പല പല കാഴ്ചകൾ. കൊളുക്കുമല ട്രിപ്പ് പ്ലാൻ ചെയ്യുവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നാണ് കരുതുന്നത്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതൂ, അതിനെല്ലാം റിപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കാം. കൊളുക്കുമലയിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.